ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്നത്തെ റെസിപ്പി നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ്. നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ടിക്ക എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്കൊരു മസാല ചേർക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. 5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഇനി ഒരു നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2/2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനായിട്ടൊരു 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ചിക്കനെല്ലാം ഇനി മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കനുള്ളിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചാർക്കോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ചാർക്കോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഒന്ന് മൂടി വയ്ക്കുക. അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക. അതൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൗളെടുത്ത് മാറ്റാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. മറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 2 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ ചിക്കനിലുള്ള മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോൾ ചിക്കനിലെ വെള്ളെങ്ങാനും ഉണ്ടെന്ന് വെച്ചാൽ അതും മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ടാവും. ഞാൻ 2 സൈഡും 2 മിനിറ്റ് വീതം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കുക. പാനിൻ്റെ സൈഡിലൊക്കെ ഓയിൽ ഉണ്ടാവും. അപ്പോൾ ആ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് വീണ്ടും 3 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. അപ്പോൾ 2 പ്രാവശ്യം നമ്മളിതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ആ ചിക്കൻ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിൽ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ തന്നെ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നോളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോളൂ. താങ്ക് യു.